നമസ്കാരം. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ കെ ടി ജലീൽ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പ്രശസ്തമായ ഹൈക്കോടതി വിധിയുടെ ഒരു വാക്കെടുത്താൽ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന് ഒരു കാലത്ത് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന പരാമർശം നടത്തിയ ഒരു ജഡ്ജിയുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് സിറിയക് ജോസഫിനും അതൊരു ബാധകമല്ലേ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. കാര്യം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. ഒരു വ്യക്തി അദ്ദേഹം ഒരു പദവിയിലിരിക്കെ, അതായത് ജഡ്ജിയായിരിക്കെ, അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഉന്നയിക്കുമ്പോൾ അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയാനാകില്ല. ലോകായുക്തയിലിരുന്നൊരു വ്യക്തിയെ ഇത്രമാത്രം പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യുമ്പോൾ വെറുതെ വെള്ളം കോരുന്നതല്ല എന്ന് ആ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി 12 ദിവസം കേവലമെടുത്ത് ലോകായുക്ത നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന വ്യക്തി എന്ന നിലയ്ക്ക് കെ ടി ജലീൽ പറയുന്ന ചില ആരോപണങ്ങളോട് ഒരുപക്ഷെ ചേർന്ന് നിൽക്കാൻ സമൂഹത്തിന് തോന്നിയാൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് ലോകായുക്ത മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടിപ്പോൾ കൊണ്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ അനുകൂലമായിട്ടുള്ള വിധി വരാൻ സാധ്യതയുണ്ടെന്നുള്ള തോന്നൽ പ്രതിപക്ഷത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന കത്തിയായിട്ട് ലോകായുക്തയെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സ്വാധീനിക്കപ്പെടാൻ ശേഷിയുണ്ട് എന്ന് കെ ടി ജലീൽ പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾ ഉത്തരവാദിത്തപൂർണമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. ചിലപ്പോൾ സർക്കാരിനെ നേരിട്ട് പിന്തുണയ്ക്കാൻ കഴിയാത്തത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള ലോകായുക്തയെ പരസ്യമായ ഒരു MLA വിമർശിക്കുമ്പോൾ അത് ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ കഴിയുന്നില്ലെങ്കിലും ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളെ ഇതുവരെ CPMO മുഖ്യധാര CPM നേതാക്കളോ തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളോട് ചേർന്ന് നിൽക്കാൻ സർക്കാരും ഒരു പക്ഷേ പരസ്യമായല്ലെങ്കിലും രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഒരു പക്ഷേ ശരിവെക്കേണ്ടിയിരിക്കുന്നു. കെ ടി ജലീൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യത്തെയും UDFലെ പ്രമുഖനായ കുഞ്ഞാലിക്കുട്ടിയെ എങ്ങനെയാണ് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതെന്നത് സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഒരു പക്ഷേ സിറിയക് ജോസഫിനെതിരെ ചില സംശയത്തിൻ്റെ നിഴലുകൾ അല്ലെങ്കിൽ കോണുകൾ ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ആകില്ല. സിറിയക് ജോസഫിന് ബാധ്യതയുണ്ട് അങ്ങനെയല്ല എന്നുള്ളത്. ഒരു പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി കുറേ അധികം കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം പരാമർശിക്കാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ജലീലിനെ പോലെ ഒരു വ്യക്തി അത് ചെയ്യുന്നത്. ഒരു പക്ഷേ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത് ഈ സിറിയക് ജോസഫിൻ്റെ പരാമർശം കൊണ്ടാണ്. കേവലം 12 ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ ഈ ആരാണോ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ പരാതി വരുന്നത്, അവരെ കേൾക്കാൻ പോലും സമയം കിട്ടാതെ ഇത്ര തിടുക്കപ്പെട്ട് അസാധാരണമാം വിധം ഒരു വിധി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് സിറിയക് ജോസഫ് അത് സംബന്ധിച്ച് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല? ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഓഡിറ്റിന് വിധേയരാണ്. അത് ജഡ്ജിയായിരുന്നാലും ശരി, ലോകായുക്തയായിരുന്നാലും ശരി, ആരും എന്ത് പ്രവൃത്തിയിലും അവരവരാൽ അല്ലെങ്കിൽ ജനങ്ങളാൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ആരോപണം പല രേഖകൾ സഹിതവും അദ്ദേഹത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്കരുതെന്ന് അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള കേന്ദ്രമന്ത്രിമാർ മുൻപ് വിയോജനക്കുറിപ്പ് എഴുതിയതിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ സംശയങ്ങൾ ഉണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷനായി നിയമിക്കാൻ യോഗ്യനല്ല എന്ന് വിയോജനക്കുറിപ്പ് എഴുതേണ്ടി വന്നു എന്ന് വെച്ചാൽ വെറുതെ എഴുതുന്നതായിരിക്കത്തില്ലല്ലോ, അതിനെന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാകത്തില്ലേ? ആ വിയോജനക്കുറിപ്പൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സിറിയക് ജോസഫിൻ്റെ കരിയറിൽ ചില സംശയത്തിൻ്റെ നിഴൽ ഉയർന്നു വരുന്നത് ഒരു പക്ഷേ കെ ടി ജലീലിലൂടെ ആയതുകൊണ്ട് സമൂഹം എന്തുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമിരിക്കുന്നു. സമൂഹത്തിന് സംശയങ്ങൾ തോന്നിയാൽ അത് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് കെ ടി ജലീൽ ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ സമൂഹത്തിൻ്റെ പല കോണുകളിൽ പല ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുകയാണ്. ലോകായുക്തയായി ഇരുന്നു കൊണ്ട് അദ്ദേഹം രണ്ടാം പിണറായി സർക്കാർ വരുന്നതിനെതിരെ ഒരു നീക്കം നടത്താൻ പ്രതിപക്ഷവും BJP യുമായൊക്കെ ഒരു കൂടിയാലോചനകൾ നടത്തി. മുൻപ് അദ്ദേഹം ഐസ്ക്രീം പാർലർ കേസ് കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ട് വിധി കൊടുക്കാൻ വേണ്ടി സഹോദരൻ്റെ ഭാര്യയ്ക്ക് VC നിയമനം വാങ്ങിക്കൊടുത്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ, ഒരുപക്ഷെ അതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴും ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നിരിക്കുന്ന സമയം കൂടി പരിശോധിക്കുമ്പോൾ എല്ലാം ഒത്തുചേർന്ന് പോകുന്നുണ്ട്. എവിടേക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന്
കെടി ജലീൽ ഉയർത്തി വിട്ട ആരോപണങ്ങളുടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് എത്തേണ്ട സ്ഥലത്തെ എത്തേണ്ട സമയത്തെ എത്തേണ്ട കാര്യങ്ങൾ എത്തിയാൽ ചിലരെ കൊണ്ട് കൃത്യമായി ചില കാര്യങ്ങൾ നടത്താൻ കഴിയും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് കെടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു വെക്കുമ്പോൾ അത് സിറിയക് ജോസഫിനെതിരെയുള്ള ഒരു കൂരമ്പ് തന്നെയാണ് അതിനെ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ മഹിമ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ ബാധ്യതയുണ്ട് എന്തുകൊണ്ട് പല കേസുകളും അതും സർക്കാരിനെതിരായിട്ടുള്ള കേസുകൾ തിടുക്കപ്പെട്ട് പ്രതിപക്ഷം കോടതികളിൽ നിന്ന് മാറി ലോകായുക്തയുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ള സംശയം ഇവിടെയാണ് ജനിക്കുന്നത് ഇവിടെ ഒരുപക്ഷേ വലിയ പ്രതീക്ഷയാണ് അനുകൂലമായി കിട്ടുമെന്നുള്ള ആ തോന്നൽ എങ്ങനെ വന്നു അതിനെക്കുറിച്ച് സമൂഹത്തിന് അറിയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവകാശമുണ്ട് അത് വിശദീകരിക്കാൻ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തി തയ്യാറാകേണ്ടതും അത് കേൾക്കേണ്ടതും അയാളെ വിലയിരുത്തേണ്ടതും ഈ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.